नमस्ते ഇന്നത്തെ ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ച ലക്ഷ്മണ സാന്ത്വനം എന്ന കവിതയുടെ ആശയം നിങ്ങൾക്കെല്ലാവർക്കും നന്നായി മനസ്സിലായി എന്ന് ടീച്ചർ വിശ്വസിക്കുന്നു കവിതയുടെ ആശയം ടീച്ചർ ഒരിക്കൽ കൂടി പറഞ്ഞുകൊണ്ട് ക്ലാസ് നമുക്ക് ആരംഭിക്കാം കവിതയുടെ ആശയം എഴുത്തച്ഛന്റെ അധ്യാത്മ രാമായണം കിളിപ്പാട്ടിലെ അയോധ്യ കാണ്ഡത്തിൽ നിന്നും എടുത്ത ഏതാനും ചില വരികളാണ് നമുക്ക് പഠിക്കാനുള്ള ലക്ഷ്മണ സാന്ത്വനം ലക്ഷ്മണനെ ആശ്വസിപ്പിക്കുകയാണ് രാമൻ വാത്സല്യപൂർവം ലക്ഷ്മണനെ അനുനയിപ്പിക്കാനാണ് ശ്രീരാമന്റെ ശ്രമം നിന്റെ മനസ്സ് ഏറ്റവും നന്നായി ഞാൻ മനസ്സിലാക്കുന്നു എന്നും ആ മനസ്സിൽ ഞാനാണ് ഏറ്റവും വലുത് എന്നും എനിക്ക് അറിയാം എങ്കിലും ഞാൻ പറയുന്നത് ഒന്ന് നീ കേൾക്കുക നാം കാണുന്ന ലോകവും നമുക്കുള്ള ധനവും ധാന്യവും ഒന്നും നമ്മൾക്ക് ഒരു പ്രയോജനവും അല്ലെങ്കിൽ നമുക്ക് അതുകൊണ്ട് ഒരു പ്രയോജനവും ഇല്ല എങ്കിൽ അതുകൊണ്ട് എന്താണ് ഫലം മനുഷ്യന്റെ ആഗ്രഹങ്ങൾ എല്ലാം ക്ഷണനേരത്തേക്ക് മാത്രമേ ഉള്ളൂ അത് മിന്നൽ പോലെയാണ് അതുപോലെ തന്നെയാണ് മനുഷ്യന്റെ ആയുസ്സും ഇന്ന് കാണുന്നവരെ നമ്മൾ നാളെ കാണണമെന്ന് ഇല്ല ജീവിതത്തിന്റെ നശ്വരതയാണ് ശ്രീരാമൻ ലക്ഷ്മണനെ ബോധ്യപ്പെടുത്തുന്നത് ഇത്രയും ഭാഗമാണ് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചത് ഇനി അടുത്ത നമ്മൾ അടുത്ത വരികൾ 12 വരിയുടെ ആശയമാണ് ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് എല്ലാവരുടെയും കയ്യിൽ ടെക്സ്റ്റ് ഉണ്ടല്ലോ കവിതയുടെ വരികളിലേക്ക് നമുക്ക് കടക്കാം वक्मि संदर्त लोहस्तांबु बिंदुना सन्निभं मर्त्य जन्मं क्षण भंगुरं चक्षुश्रवण गणस्तमां दर्दुरं भक्षणत्तिन अपेक्षिक्युन्नदु पोले कालाहिना परिग्रस्तमां നശ്വരത ശ്രീരാമൻ ലക്ഷ്മണനെ ബോധ്യപ്പെടുത്തുന്നതാണ് വഗ്നി അഗ്നി സന്ദർത്തം ചുട്ടുപഴുത്ത ലോഹസ്ഥാം ലോഹത്തകിട് ചുട്ടുപഴുത്ത ലോഹത്തകിടിൽ വീഴുന്ന ബിന്ദു ബിന്ദു ജലത്തുള്ളി ചുട്ടുപഴുത്ത ലോഹത്തകിടിൽ വീഴുന്ന ജലത്തുള്ളികൾ പോലെ ക്ഷണ ഭംഗുരമാണ് മനുഷ്യ ജീവിതം ചുട്ടുപഴുത്ത ലോഹത്തകിടിൽ വീഴുന്ന ജലത്തുള്ളി പെട്ടെന്ന് അപ്രത്യക്ഷമായി പോകാറുണ്ട് അതുപോലെ തന്നെയാണ് പെട്ടെന്ന് അപ്രത്യക്ഷമാകുന്നതാണ് മനുഷ്യന്റെ ജീവിതവും അടുത്ത വരി ചക്ഷുശ്രവണ ഗ്രസ്തമാം ദർദുരം ഭക്ഷണത്തിനപേക്ഷിക്കുന്നത് പോലെ നോക്കിക്കേ ചക്ഷുശ്രവണ ഗ്രസ്തൻ ചക്ഷുസ് കണ്ണ് ശ്രവം ശ്രവിക്കുക കേൾക്കുക കണ്ണുകൊണ്ട് കേൾക്കുന്നവൻ ആരാണ് പാമ്പ് ചക്ഷുശ്രവണ പാമ്പ് എന്ന് അർത്ഥം ചക്ഷുസ് കൊണ്ട് ശ്രവിക്കുന്നവൻ ചക്ഷുശ്രവണ ഗളസ്തമാം ദർദുരം ഗളം കഴുത്ത് ദർദുരം തവള പാമ്പിന്റെ വായിൽ അകപ്പെട്ടിരിക്കുന്ന തവള ചക്ഷുശ്രവണ ഗളസ്തമാം ദർദുരം പാമ്പിന്റെ വായിൽ അകപ്പെട്ടിരിക്കുന്ന തവള അപേക്ഷിക്കുന്നത് പോലെ പാമ്പിന്റെ വായിൽ സ്വയം ജീവിതം അവസാനിക്കാറായി ഇരിക്കുന്ന തവള ഇനിയും എന്തിനു തേടുന്നു
ഭക്ഷണത്തിനായി തേടുന്നു അതാ ഏതാനും നിമിഷത്തിനകം തവളം മരിക്കും എന്നിട്ടും അതിന്റെ അത്യാഗ്രഹത്തെയാണ് കവി ഇവിടെ സൂചിപ്പിക്കുന്നത് ചക്ഷുശ്രവണ ഗ്രസ്തമാം ദർദുരം ഭക്ഷണത്തിന് അപേക്ഷിക്കുന്നത് പോലെ ആ തവളയെ പോലെയാണ് കാലാഹിന കാലമാകുന്ന പാമ്പ് അഹി പാമ്പ് കാലമാകുന്ന പാമ്പിന്റെ വായിൽ അകപ്പെട്ടിരിക്കുന്ന മനുഷ്യരും ഏതാനും നിമിഷം അല്ലെങ്കിൽ പെട്ടെന്ന് നശിക്കുന്നതാണ് മനുഷ്യ ജീവിതം എന്നറിയാതെയാണ് മനുഷ്യൻ എന്ത് ചെയ്യുന്നത് ഓരോ അത്യാഗ്രഹങ്ങൾ കാട്ടി കൂട്ടുന്നത് ഇപ്പോ കാലമാകുന്ന പാമ്പിന്റെ വായിൽ അകപ്പെട്ടിരിക്കുന്ന മനുഷ്യർ ആരെ പോലെയാണ് പാമ്പിന്റെ വായിൽ അകപ്പെട്ടിരിക്കുന്ന തവളയെ പോലെയാണ് എന്ന് കവി സൂചിപ്പിക്കുന്നു അടുത്തതോ പുത്ര മിത്രാർത്ഥ കളത്രാദി സംഗമം എത്രയും അല്പകാല സ്ഥിതമോർക്കനി അല്ലയോ ലക്ഷ്മണ നമ്മുടെ ജീവിതത്തിൽ ഓരോരോ അവസ്ഥയിൽ പുത്രന്മാരുണ്ടാകും മിത്രങ്ങൾ ഉണ്ടാകും ധനം അർത്ഥം ധനം ഉണ്ടാകും കളത്രം ഭാര്യ അല്ലെങ്കിൽ ഭർത്താവ് ഇവരൊക്കെയും നമ്മുടെ കൂടെ ഉണ്ടാകും അതായത് കുടുംബ ബന്ധത്തെയാണ് കവി ഇവിടെ സൂചിപ്പിക്കുന്നത് അതെല്ലാം എന്താണ് അല്പകാലത്തേക്ക് മാത്രമാണ് പോകെ പോകെ നമ്മളെ വിട്ട് ഓരോരുത്തരും പോകാം അതാണ് മനുഷ്യ ജീവിതം അടുത്ത് വീണ്ടും ഉദാഹരണം പറയുന്നു നദ്യാ ഒഴുകുന്ന കഷ്ണങ്ങൾ പോലെ കഷ്ണം തടിക്കഷ്ണം നദിയിലൂടെ ഒഴുകുന്ന തടിക്കഷ്ണങ്ങൾ പോലെയാണ് ആലയ സംഗമം ആലയം വീട് കുടുംബത്തിന്റെ അവസ്ഥ നദിയിലൂടെ ഒഴുകുന്ന തടി ഒഴുക്കിനനുസരിച്ച് തടി എന്ത് ചെയ്യുന്നു ഒഴുകി ഒഴുകി പോകുന്നു ചിലപ്പോ വേർപെട്ടു പോകാം ചിലപ്പോ കൂടിച്ചേരാം അതുപോലെയാണ് മനുഷ്യന്റെ അവസ്ഥയും കുടുംബ ബന്ധത്തിന്റെ അവസ്ഥയാണ് കവി ഇവിടെ പറയുന്നത് കുറേ നമ്മുടെ ജീവിതത്തിൽ കുറേ ആൾക്കാർ നമ്മോടൊപ്പം ഉണ്ടാകും നമ്മുടെ അച്ഛനുണ്ടാകും അമ്മ ഉണ്ടാകും സഹോദരങ്ങൾ ഉണ്ടാകും പലരും ഉണ്ടാകും പക്ഷെ നമ്മുടെ ജീവിതയാത്രയിൽ പകുതി വഴുക്കി വെച്ച് അവരൊക്കെയും നമ്മളെ പിരിഞ്ഞ് പോകാം അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം നമ്മുടെ മനസ്സ് ദൃഢമായി ഇരിക്കണം ഇതാണ് ഈ കവിതയുടെ അല്ലെങ്കിൽ ഈ വരിയുടെ ആശയം വരികളുടെ ആശയം ഒരിക്കൽ കൂടി ചുട്ടുപഴുത്ത ലോഹത്തകിടിൽ വീഴുന്ന ജലത്തുള്ളികൾ പോലെയാണ് മനുഷ്യൻ്റെ ജീവിതം പാമ്പിൻ്റെ വായിൽ അകപ്പെട്ടിരിക്കുന്ന തവള ഭക്ഷണത്തിനപേക്ഷിക്കുന്നത് പോലെയാണ് കാലമാകുന്ന പാമ്പിൻ്റെ വായിൽ അകപ്പെട്ടിരിക്കുന്ന മനുഷ്യൻ്റെ അവസ്ഥയും മനുഷ്യ ജീവിതത്തിൽ പുത്രൻ മിത്രം കളത്രം ആദിയായവയുടെ സംഗമം ഉണ്ടായിരിക്കും ഇവയെല്ലാം അല്പകാലത്തേക്കാണെന്ന് നീ ഓർക്കുക പാന്തർ പെരുവഴി അമ്പലം തന്നിലെ താന്തരായി കൂടി വിയോഗം വരും പോലെ പാന്തർ വഴിയാത്രക്കാർ പെരുവഴി അമ്പലം സത്രം വഴിയാത്രക്കാർ ഒരുമിച്ച് ചേരുന്ന സ്ഥലം ഇങ്ങനെ വഴിയാത്രക്കാർ ഒരുമിച്ച് ചേരുന്ന് അവർ തിരികെ പോകുന്നത് പോലെയാണ് മനുഷ്യജീവിതവും നദിയിലൂടെ ഒഴുകുന്ന തടിക്കഷ്ണങ്ങൾ പോലെയുമാണ് മനുഷ്യൻ്റെ സംഗമം ആലയം വീട് വീടുകളിലെ സംഗമം പാന്തർ പെരുവഴി അമ്പലം തന്നിലെ താന്തരായി കൂടി വിയോഗം വരും പോലെ നദ്യാമൊഴുകുന്ന കാഷ്ടങ്ങൾ പോലെയും എത്രയും ചഞ്ചലമാലയ സംഗമം വഴിയാത്രക്കാർ ഒരുമിച്ച് കൂടിച്ചേർന്ന് പിരിഞ്ഞു പോകുന്നത് പോലെയും നദിയിലൂടെ ഒഴുകുന്ന തടിക്കഷ്ണങ്ങൾ പോലെയുമാണ് മനുഷ്യൻ്റെ സംഗമം ഇന്ന് പഠിപ്പിച്ച ഭാഗം എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു കൂടുതൽ വിശദീകരണവും ബാക്കി ഭാഗവുമായി നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം നന്ദി